എല്ലാവർക്കും നമസ്കാരം. സ്മോൾ ടോക്സ് വിത്ത് പ്രീത സ്മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടുള്ള ചന മസാലയാണ് ഉണ്ടാക്കുന്നത്. ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള കടലയിൽ ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളവും ചേർത്ത് ഒരു 3 വിസിൽ വരണവരെ ഫുൾ ഫ്ലെയിമിൽ വേവിക്കുക. അതിനുശേഷം സിമ്മിലിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുക. ഇനി നമുക്ക് മസാല പേസ്റ്റ് ഉണ്ടാക്കാം. ഗ്രേവി കട്ടി കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് വേവിച്ച് വെച്ചിരുന്ന കടലയും അതിൻ്റെ കൂടെ ഒനിയൻ, ജിഞ്ചർ, ഗാർലിക്, ചില്ലി, കൊറിയാൻഡർ ലീവ്സ് എല്ലാം കൂടി ചേർന്ന് ഒരു ഫൈൻ പേസ്റ്റ് ഉണ്ടാക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ടൊമാറ്റോയുടെ പ്യൂരി എടുക്കുക, അതുപോലെ തന്നെ കുറച്ച് കൊറിയാൻഡർ ലീഫും എടുക്കുക. ഇനി ഓയിലൊഴിച്ച് അതിലേക്ക് നമ്മൾ പട്ട, അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കുക. പിന്നീട് ബേലീഫ്, അതുപോലെ കരയാമ്പൂ, ഏലക്കായ. അപ്പോൾ ഏലക്കായക്ക് നമുക്ക് പകരമായിട്ട് ബഡി ഇലാച്ചി ഇടാം. ബഡി ഇലാച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണിയിലൊക്കെ വലിയൊരു ഇലാച്ചി വരുമല്ലോ, അതിടാം. അതിനുശേഷം ജീരകം ഇട്ടിട്ട് പൊട്ടിക്കുക. ജീരകം ഒരു ഒത്തിരി നന്നായിട്ട് ചുവന്ന കളറാവുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്കിടാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യുക. ടൊമാറ്റോ പ്യൂരി ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം അതിൽ നിന്ന് ഓയിൽ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ടെർമറിക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചന മസാല. ബാക്കിയുള്ള എല്ലാ പൊടികളും നമ്മൾ വളരെ 1/4 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ടിട്ടുള്ളൂ. പക്ഷേ ചന മസാല ഇത്തിരി കൂടുതലിടണം. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്. ആംചൂർ പൗഡർ വളരെ കുറച്ച്, അതുപോലെ തന്നെ കസൂരി മേത്തി വിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നന്നത്തിൽ ചൂടുവെള്ളം ഒഴിക്കുകയാണ് നല്ലത് ഗ്രേവിയിൽ. കാരണം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവുകയും ചെയ്യും, ആ ഒരു പച്ചമണം ഉണ്ടാവില്ല. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടൽ അതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചന മസാല ഉണ്ടാക്കാനായിട്ട് വെള്ളക്കടലാണ് ഏറ്റവും നല്ലത്. ഈ മസാലയും കടലയൊക്കെ നന്നായിട്ട് മിക്സായതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് എണ്ണ തെളിയുമ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി വേറൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.